നമസ്കാരം. മാവൂർ മീഡിയ രണ്ട് സാരഥികളെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, രണ്ടുപേരും മാവൂർക്കാർക്ക് സുപരിചിതരാണ്. ഉമർ മാസ്റ്റർ വിചാവാന മുഹമ്മദ് കുട്ടി. എല്ലാവർക്കും അറിയാം ഈ രണ്ട് സാരഥികളെയും മാവൂർ മീഡിയ സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ സാരഥികൾ, സ്ഥാനാർത്ഥികൾ, അവരോട് മീഡിയ അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് വികസന പ്രവർത്തനമാണ് വാർഡുകളിൽ നടത്തുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂകളിലും നടക്കുന്നത് വാർഡിലെ വികസനം, റോഡ്, വെള്ളം, വൈദ്യുതി, മാവൂർ പഞ്ചായത്തിൽ അതിലും വളരെ അത്യാവശ്യമാണ് എന്ന് ഈ മൂന്ന് കാര്യങ്ങളും വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതിൽ കൂടുതൽ മാവൂരിലെ പുതിയ വോട്ടർമാർ, അതുപോലെ തന്നെ പഴയ വോട്ടർമാർ, ഇവരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ ഇവിടെ മാവൂരിൽ വന്നിരിക്കുന്ന രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഞാൻ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വാർഡിന് പുറത്തേക്കായിട്ട് കഴിവുള്ള രണ്ട് സ്ഥാനാർത്ഥികളും ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആവാം അല്ലേ മാഷേ. അപ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാന, അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി മെമ്പറായാലും പ്രസിഡന്റ് ആയാലും ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ സജീവമായി പ്രവർത്തിക്കുകയെന്ന് എനിക്ക് 100% ഉറപ്പുള്ള രണ്ട് പേര് സജീവമായി രംഗത്തുള്ള വിചാരണ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രവർത്തന രംഗത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിയപ്പെടുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഷെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയം, പൊതുകാര്യങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് ഉമർ മാഷ്. മാവൂർ മീഡിയ കൊണ്ടുവരുന്ന ആദ്യത്തെ വിഷയം ഒന്ന് തൊഴിലില്ലായ്മ. മാവൂരിൽ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞതും അതുപോലെ യുവാക്കളും യുവതികളും കുട്ടികൾ പഠിച്ച്, പക്ഷേ തൊഴിലില്ലായ്മ മാവൂരുണ്ട്. ഇനി സാധാരണ കൺസ്ട്രക്ഷൻ തൊഴിലാളികളടക്കം മാവൂരിൽ തൊഴിലില്ലായ്മ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഇത് രാജ്യത്തെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷെ അത്തരം വിഷയങ്ങളിൽ ഏത് രീതിയിൽ എന്തെങ്കിലും പരിഹാരം നിങ്ങളുടെ മനസ്സിലുണ്ടോ, അതെന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിലെ മറുപടി ആർക്ക് വേണമെങ്കിലും പറയാം. മാഷ് തുടങ്ങാം. നമസ്കാരം. ഇപ്പോൾ മാവൂർ മീഡിയയിലെ ശൈലേഷ് ആദ്യമായി ചോദിച്ചൊരു ചോദ്യം, തൊഴിലില്ലാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ മാവൂരിലും നമ്മളെ വാർഡിലും പഞ്ചായത്തിലുമുണ്ട്, അതിനെന്തൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ആ ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നല്ലൊരു മറുപടി നമുക്ക് കൊടുക്കേണ്ടതുമാണ്. നമ്മളെ ഈ പഞ്ചായത്ത് ഭരണസമിതി മറ്റെല്ലാ കാര്യത്തിലും നല്ല പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ഈ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലും പ്രത്യേക അജണ്ടകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാവൂർ പ്രദേശം, ഒരു 400 ഏക്കർ സ്ഥലത്ത് ഒരു കമ്പനി കാട് പിടിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നല്ല ഉദ്യോഗാർത്ഥികൾ ഇവിടെ അവിടെ വേണമെങ്കിൽ ആ സ്ഥലം കമ്പനിക്ക് വേണ്ടമെങ്കിൽ സർക്കാരുകൾ ഇടപെടുകയാണെങ്കിൽ ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾ തുടങ്ങി അവർക്ക് ചെറിയ ചെറിയ ജോലി ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിക്കും. ഞാൻ ഒരു മെമ്പർ ആവുകയാണെങ്കിൽ അതിന് മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് മീഡിയക്ക് ഉറപ്പ് കൊടുത്ത് നൽകുകയാണ്. നമസ്കാരം. ശൈലേഷ് ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർ ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. ശരിക്ക് പറയാനുള്ളത് എന്നെ ജയിപ്പിച്ച് മാവൂർ പഞ്ചായത്ത് ബോർഡിലേക്ക് എന്നെ അയച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും. മറ്റ് കമ്പനിൻ്റെതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതെൻ്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. പക്ഷേ പഞ്ചായത്ത് ബോർഡിൽ നിന്നും എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുമോ അത് ഞാൻ ഇടപെട്ട് വാങ്ങിക്കൊടുക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. തീർച്ചയായിട്ടും രണ്ടുപേരുടെയും ശ്രദ്ധ തൊഴിലില്ലായ്മയിലുണ്ട്. പക്ഷേ അതിനെ നിങ്ങൾ രണ്ടുപേരും ആരാണോ ജയിച്ചാലും നമ്മുടെ വിഷയം തൊഴിലില്ലായ്മയാണ്. അതിന് പരിഹരിക്കാൻ പറ്റുന്ന നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടെ മാവൂർ പഞ്ചായത്തിലുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാം. അതിനുള്ള നീക്കുപോക്കൽ നമ്മുടെ സർക്കാരിൽ നിന്ന് മേടിച്ചെടുക്കാൻ പഞ്ചായത്തിന് കഴിയും. ഗോളിയറൻസിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമെന്നാൽ ശരി, ഒരു വാർഡ് മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട്. അവിടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യം, ഗവൺമെൻറ് നിയമപ്രകാരം ഹരിത കേരളം, സുഭിക്ഷ കേരളം എന്ന് പറയുന്ന ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമമുണ്ട്, സ്ഥലങ്ങൾ, വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുക, പ്രവാസികളെ പോലുള്ള ആൾക്കാർക്ക് അവിടെ കൃഷി ചെയ്യുന്നതിനോ പശു വളർത്തുന്നതിനോ അങ്ങനെയുള്ള ഫാമുകൾ നടത്തുന്നതിനുള്ള ഫണ്ടുകളുണ്ട്, അതിൻ്റെ സഹായങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ട് ആ രീതിയിലേക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ജനങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാവുന്ന വിചാവയ്ക്കും ഉമർ മാഷിനും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ അതൊരു പരിമിതിയല്ലല്ലോ. നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നിൽ എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. അടുത്ത വിഷയം, മാവൂരിൽ വികസനം അല്ലെങ്കിൽ കടന്നു വരാത്തതിനുള്ള പല പല രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരിക്കാം. നമുക്ക് കിട്ടേണ്ട, മാവൂർക്കാർക്ക് കിട്ടേണ്ടത് രാഷ്ട്രീയം മറന്നിട്ട് നിങ്ങളെപ്പോലുള്ള
ഇപ്പോൾ വിശാവയാണെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം, മാഷാണെങ്കിൽ ഇതുപോലെ രംഗത്തെ എല്ലാവരും സജീവമായിട്ടുള്ള ആൾക്കാരാണ്. വീണ്ടും നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പം തന്നെ റയോൺസിൻ്റെ വിഷയം പറയുമ്പോൾ, മാവൂർ റയോൺസിന് കോടിക്കണക്കിന് രൂപയുടെ കറണ്ട് ബില്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് ലക്ഷങ്ങളായി. ഇപ്പോൾ സാധാരണ ഒരു വീട്ടിലേക്ക് എടുക്കുന്ന വൈദ്യുതി ലൈനാണ് മാറിയിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ബിർള ഇവിടെ ഒരു സാധനം കൊണ്ടുവരാൻ താൽക്കാലം ആലോചിക്കുന്നില്ല. അപ്പം അതൊരു വലിയ വിഷയമാണ്, കാരണം അങ്ങനെയുള്ള ഒരാൾക്ക്. അപ്പം മാവൂർ റയോൺസിൻ്റെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാർഡിലെ വികസനം നടക്കട്ടെ. തീർച്ചയായിട്ടും മാഷിക്ക് മനസ്സിലാവുന്നുണ്ട്, വാർഡിലെ വികസനങ്ങളിൽ ഫണ്ടുകൾ ഉണ്ടാവും, പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉണ്ടാവും, വികസനങ്ങൾ നടക്കും, റോഡ് ഉണ്ടാക്കാം, മറ്റു കാര്യങ്ങൾ. പിന്നെ വിചാരണ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ വിചാ ഉദ്ദേശിക്കുന്ന വാർഡുകളിൽ കഷ്ടപ്പെടുന്നവർ, പാവപ്പെട്ട ഒരു ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിചാവിടെ എവിടെ ഞാൻ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു കാര്യങ്ങളാണ്, ചെയ്യണം. മാഷും ഇതുപോലെ തന്നെ ചെയ്യണം. മറ്റ് വിഷയങ്ങളെ കുറിച്ചിട്ട് ഇനി നിങ്ങളുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതായത് വിചാവ് തന്നെ പറയാം. ഞാൻ 30 വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ 91 ഇവിടുന്ന് പോയതാണ് സൗദിയിലേക്ക്. പിന്നെ വരുന്നത് ഇപ്പോൾ 2020 ഈ കൊറോണ പ്രശ്നം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായി. പിന്നെ അത് മാത്രമല്ല, നാട്ടിൽ ഇനിയൊരു കുറച്ച് സേവനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്രവാസി ലോകത്തേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. അതനുബന്ധിച്ച് ഞാനിപ്പം LDF സ്വതന്ത്ര കാൻഡിഡേറ്റാണ് ഇപ്പം ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ ഇലക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ 400 വീടുകളിലേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കയറി ചെന്ന ഓരോ വീടുകളിലും ഒരുപാട് പ്രശ്നങ്ങൾ, 10 ഭരണത്തിൽ ഒന്നും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ എന്നോട് ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വാർഡിൽ തന്നെ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന നിർധനരായ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെ പ്രശ്നത്തിലൊക്കെ ഒന്ന് ഇടപെട്ട് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും. നമ്മുടെ 12 നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഒരു കുടുംബം പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ് എൻ്റെ തീരുമാനം. അത് ഇനി തിരഞ്ഞെടുപ്പാണ്, ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. തോറ്റാലും ജയിച്ചാലും എൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കും. അത് ഞാൻ എൻ്റെ വാർഡിലെ വോട്ടർമാർക്ക്, ഓരോ വീടിലുള്ള ആൾക്കാർക്കും ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, റോഡ് പ്രശ്നം, വൈ പ്രശ്നം, അതൊന്നും ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം ഉണ്ട് തോന്നില്ല. കാരണം എന്നാലും ഞാൻ പറയുന്ന ഒരുപാട് റോഡിൻ്റെ പ്രശ്നം, രണ്ട് സൈഡിൽ റോഡ് വന്നിട്ട് നടുക്ക് നിൽക്കുന്ന സ്ഥലമുണ്ട്, കൂട്ടി മുട്ടിച്ച് കൊടുക്കാൻ കഴിയാത്തത്. ഇവിടെ ഉള്ള താമസിക്കുന്ന ആൾക്കാരെ ഒരു മനുഷ്യനെ പരിഗണിക്കാതെ രണ്ട് സൈഡിലുള്ള ആൾക്കാരെ മാത്രം മനുഷ്യനെ പരിഗണിച്ചിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, റോഡ് എത്താത്ത സ്ഥലങ്ങളുണ്ട്. മാവൂരിൻ്റെ ഹൃദയഭാഗത്ത്, മാവൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള റോഡുകൾ 10 ഒന്നും ചെയ്യാതെ കിടക്കുന്ന റോഡുകളുണ്ട്. ആ ഭാഗത്ത് ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഇടപെടണം, ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. അതിലൊക്കെ ഞാൻ എൻ്റെ വാർഡിലെ മെമ്പർമാർക്ക്, വാർഡിലെ വോട്ടർമാർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. മരുന്നിന് രോഗികൾ, ഒരുപാട് രോഗികളുണ്ട്. മരുന്ന് നേരത്തെ എനിക്ക് ഇൻസുലിൻ കിട്ടാത്ത രോഗികളുണ്ട്. 400 ഷുഗർ എത്തിയായി നിൽക്കുന്ന രോഗികൾക്ക് ഇൻസുലിൻ കിട്ടാതെ നിൽക്കുന്ന രോഗികളുണ്ട്. അത് വാങ്ങാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അതിലൊക്കെ ഇടപെട്ട് അവർക്കുള്ള എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാലും എത്തിയിട്ടില്ലെങ്കിലും ഞാനത് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. UDF ഭരണസമിതി 10 മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു. അതിൻ്റെ നേട്ടങ്ങൾ മാത്രം മതി എനിക്ക് ഈ വാർഡിൽ വിജയിക്കാൻ. ഞങ്ങളെ രണ്ട് മെമ്പർമാരും, ഉസ്മാനാവട്ടെ, സുബൈദ മെമ്പറാവട്ടെ, ഈ വാർഡിൽ ഓരോരോ വികസനങ്ങളും എനിക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഞാൻ ഈ വാർഡുകളിലെല്ലാം കയറി ഇറങ്ങുമ്പോൾ ജനങ്ങൾ ആവേശകരമായ നമ്മളെ സ്വീകരണമാണ്. കാരണം ഈ വാർഡിൽ ഒരു റോഡ് പോലും ഇനി ഉണ്ടാക്കാനില്ല, ഇനി പുതിയതായ റോഡുകൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അത്രയ്ക്കും നല്ല വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രബലത്തോടു കൂടിയ മത്സരിക്കുന്ന എനിക്ക് കക്ഷി രാഷ്ട്രീയ ചിന്താഗതികൾക്ക് എതിരായിട്ട് തന്നെ എല്ലാവരുമായി നല്ല ബന്ധങ്ങളാണ്. ഞാൻ 25 രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആ നിലയ്ക്ക് എൻ്റെ വാർഡിനെ പറ്റി ശരിക്കും എനിക്കറിയാം. ഇവിടുത്തെ രോഗികൾക്ക് CH സെന്ററിൽ നിന്ന് എന്തെല്ലാം സഹായങ്ങളാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സഹായം ഞങ്ങൾ പൊതുവേ അതുപോലെ പേപ്പറുകളിലോ മാധ്യമങ്ങളിലോ ഫോട്ടോകളിലോ എത്തിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ അജണ്ട അതാണ്. അതൊരു ഫോട്ടോ എടുത്തിട്ടോ അത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടോ ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്താറില്ല. മാത്രമല്ല 35 CPM ഭരിച്ചൊരു പഞ്ചായത്തായിരുന്നു ഇത്. ഇവിടെ ഗോളി ഓറൻസിന്റെ നികുതി പണം, എന്തെല്ലാം വികസനം ഉണ്ടാക്കാമായിരുന്നു. ഒരു പഞ്ചായത്ത് ഓഫീസ് പോലും ഈ അന്നത്തെ CPM അത് ഉണ്ടാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല അവർ ഓഫീസുകളും അവരുടെ ആസ്തികളും വർദ്ധിപ്പിക്കുന്നതിന് മാത്രമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ 10 കൊണ്ട് മാവൂരിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, ആയുർവേദ ആസ്പത്രികൾ, അങ്ങനെ എന്തെല്ലാം വികസനങ്ങളാണ് ഈ വാർഡിൽ വന്നിട്ടുള്ളത്. നമ്മുടെ വിഷയം തൊഴിലില്ലായ്മയിലെ മാഷ്, പിന്നെ വാർഡിലെ അതോടൊപ്പം
ഈ തൊഴിലില്ലാതെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം കമ്പനീന്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു അതും നടക്കൂലെന്ന് പറയാൻ പറ്റൂല. മാവൂർ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് CPMന്റെ ആൾക്കാരത് വികസനം തടഞ്ഞിരുന്നു. കോളിയോറൻസിന്റെ സ്ഥലം നമ്മൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ വികസനം തടയാൻ ശ്രമിച്ചപ്പം ET മുഹമ്മദ് ബഷീറിനെ പോലത്തെ ആൾക്കാരുടെ ശക്തമായ പ്രവർത്തനം കൊണ്ട് കമ്പനി വിട്ടുതന്നു. അവിടെ നല്ലൊരു ഓട്ടവേ നമ്മൾ ഉണ്ടാക്കി. ഇനിയും ഞാൻ പറയുന്നു, കോളിയോറൻസുമായി നല്ലൊരു ടൈപ്പിലൂടെ പോവുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾ കളിക്കാനുള്ളൊരു ഗ്രൗണ്ട്, നമ്മളെ കുട്ടികൾക്ക് കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നേതാക്കന്മാർ ഒത്തൊരുമിച്ച് കൂടിയാൽ നമ്മൾക്ക് ഇവിടെ കിട്ടും. പിന്നെ കാർഷിക രംഗത്ത്, കാർഷിക വികസന രംഗത്ത് തൊഴിലുണ്ടാക്കാൻ സാധിക്കുമല്ലോ. നമ്മളെ മാവൂർ പാടത്ത് ഒരുപാട് കൃഷികൾ പല രീതിയിൽ നമുക്ക് നടത്തിക്കഴിഞ്ഞ് തൊഴിലുണ്ടാക്കാൻ നമ്മൾക്ക് സാധിക്കും. ഇത്തരം പ്രവർത്തനത്തിനെല്ലാം ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഈ വാർഡിൽ ഞാൻ ജയിക്കുമെന്നുള്ള എനിക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജയിക്കും. ഞാൻ ചിലപ്പോൾ എൻ്റെ പാർട്ടി പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാനത്തൊക്കെ എത്താൻ എനിക്ക് സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് ഈ മാവൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ യുവാക്കളുടെ കൂടെ, തൊഴിലില്ലാത്ത യുവാക്കളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഞാൻ രണ്ടു പേരോടും പറയുന്ന വിഷയം, നിങ്ങൾ പറഞ്ഞു ഓക്കെ 40 വർഷത്തെ ഭരണ പാരമ്പര്യം LDFനും 10 വർഷത്തെ ഭരണ പാരമ്പര്യം UDFനും മാവൂരിലുണ്ട്. മാവൂർക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം ആര് എന്തൊക്കെ ചെയ്തു. നമ്മൾ ഘോരം പ്രസംഗിച്ചിട്ടോ തർക്കിച്ചിട്ടോ കാര്യമില്ല. ഇവിടെ മാവൂരിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് തൊഴിലില്ലായ്മ. അടുത്തത് ഞാൻ അതിൻ്റെ കുടുംബം വിചാവയ്ക്ക് മറുപടി പറയാനുണ്ടാവും, എനിക്കറിയാം. മാഷിനും പറയുമ്പോൾ പക്ഷേ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അത് നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ വോട്ടിൻ്റെ കാര്യമാണ്. പക്ഷേ ഞങ്ങൾ മാവൂർ മീഡിയ ജനങ്ങളുടെ കൂടെ എന്ന് പറയുന്ന രണ്ടാമത്തെ വിഷയം തൊഴിലില്ലായ്മ പറഞ്ഞു. നിങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട്, പിന്നെ അടുത്തത് നിങ്ങൾ വോട്ട് നിങ്ങൾക്ക് പറയാനുള്ള വിശ്വാസിക്ക് പറയാം. രണ്ടാമത്തെ വിഷയം കർഷകരുടെ വിഷയം, പന്നി കാട്ടുപന്നി. ഒരുപാട് ലോൺ എടുത്തിട്ടും പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എങ്ങനെയൊക്കെ കടം മേടിച്ചിട്ട് കുട്ടികളെ പോലെ വച്ച് വളർത്തിയിട്ടുള്ള കൃഷിയിടങ്ങളിൽ വന്ന് നശിപ്പിക്കുന്ന പന്നി ഇപ്പോൾ അവസാനം മാവൂർ പഞ്ചായത്ത് വെടിവെക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഒരു വ്യക്തിയിനാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കാലാവധിയും കാര്യങ്ങളും ഇപ്പം നിങ്ങൾ വരുമ്പോഴേക്കും അതിൻ്റെ കാലാവധി കഴിയും. പക്ഷെ അതിശക്തമായിട്ട് കൃഷിക്കാരുടെ കാര്യം ഞാൻ പോയി കണ്ടിട്ടുള്ള, അതാണ് വാർത്തയ്ക്ക് വേണ്ടി പോയി കണ്ട വാഴത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ കപ്പ കൃഷി. ഈ അപ്പം നിങ്ങൾ രണ്ടാമത്തെ വിഷയം ഞാൻ നിങ്ങളെടുത്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് വോട്ടിന് വേണ്ടി നിങ്ങൾക്ക് ജനങ്ങളോട് പറയാം എല്ലാ കാര്യങ്ങളും ചെയ്യാം. രണ്ടാമത്തെ തൊഴിലില്ലായ്മ പറഞ്ഞു, രണ്ടാമത്തെ വിഷയം പന്നിയുടെ വിഷയങ്ങളാണ്. പന്നി എന്ന് വെച്ചാൽ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ, അതിനെന്തൊക്കെ ചെയ്യാം, അവർക്ക് ഇതുപോലെ നഷ്ടപ്പെട്ട കൃഷി അതിൽ നിന്ന് നമുക്ക് അവരെ കരകയറ്റാനും അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ സുഹൃത്താണ് ഉമ്മറ്റി മാഷ് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ 10 വർഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു റോഡ് വന്നത് ആർക്കും പറയാൻ പറ്റില്ല. പഴയ റോഡുകളാണ് മൊത്തം. മാക്സിമം ഒരു റോഡ് ഉണ്ട് എൻ്റെ ബലമായ സംശയമുണ്ട്. ഉമ്മറ്റി മാഷ് ആ പരിസരത്ത് ഒരു റോഡാണ് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു ഇടവൈ റോഡായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ റോഡുകളും പഴയ റോഡുകളാണ്. ഒരു റോഡും പുതിയ റോഡായിട്ട് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല, എൻ്റെ കണ്ണിൽപ്പെടാൻ തന്നെ അറിയില്ല. പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണോ അതിൻ്റെ സത്യം എന്നുള്ളത് മാഷിക്കും വരെ എനിക്കും അറിയാം. ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിലെ റൂമുണ്ട്, ഞങ്ങൾ രണ്ടാം റൂം എടുത്തത്. ഞങ്ങളോണ്ട് അവർ ചെയ്തിട്ടുള്ള നെറികേട് എന്താണെന്നുള്ളത് മാഷിക്കും വരെ എനിക്കും അറിയാം. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ മുന്നിലുള്ള പഴയ ബിൽഡിംഗ് പൊളിച്ച് അത് പാർക്കിംഗ് സൗകര്യം ആക്കി തരാമെന്നുള്ള മാസ്റ്റർ പ്ലാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഇവിടുത്തെ മെമ്പർമാരും പ്രസിഡന്റ് അടക്കം ഞങ്ങൾക്ക് ഉറപ്പ് തന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ 2017 അതിൽ ലേലം ചെയ്തെടുത്തത്. ഇതുവരെ ആ പ്രശ്നം തീർന്നിട്ടില്ല. റവന്യൂവിലേക്ക് ഒരു 10 പൈസ വരുമാനം ഇതുവരെ ആയിട്ടില്ല. 100 മണിക്ക് അറിയാലോ ആ ഷോപ്പിംഗ് ബോക്സിൽ എത്ര കോടി ഉറപ്പിക്കാൻ ഉണ്ടാക്കിയതെന്നുള്ളൂ. ഇന്ന് വരെ അതിലേക്ക് ഒരു 10 പൈസ പഞ്ചായത്തിലേക്ക് വരുന്നുണ്ടോ? എന്താ വരാത്തതിന് കാരണം 26 റൂമും വിളിച്ചെടുത്ത് ലേലം ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ മുടക്കിൻ്റെ പകുതിയിലേറെ പൈസ അവർക്ക് ലേലത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് അതിലേക്ക് ഒരു സ്ഥാപനം വരുന്നില്ല? ഇപ്പോഴത്തെ കൊറോണ കാരണം, കൊറോണ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ 2017 എടുത്തിട്ടുണ്ട്. 2017 അത് ലേലം ചെയ്തിട്ട് കൊറോണ വന്നിട്ട് ഇപ്പോൾ 9 മാസമായിട്ടുണ്ടാവുള്ളൂ. വാടക കൊടുക്കുന്നില്ല. വാടക ഇപ്പം ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിയമപരമായി തടസ്സമുണ്ടായ കാരണമുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ പൈസ അടച്ചു. ഞാനും മാഷ്വരത്തിൻ്റെ തോന്നുന്നു ഞങ്ങളൊരു പൈസ, കാരണം ഞങ്ങൾക്ക് റവന്യൂ നഷ്ടമുണ്ട്, ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾ അടച്ചിട്ടുണ്ട്. എന്നാലും ഒരു പൈസയും വേറെ ആരും അടച്ചിട്ടില്ല, വാടക ആരും കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അത് കറക്റ്റ്, അത് വിവരാശ നിയമ പ്രകാരം ആർക്ക് പോയാലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കാരിലേക്കും പഞ്ചായത്തിലേക്കും വരുമാനത്തിന് എന്താണ് ഇവിടെ വന്നത്? ഒരു 3 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഒരു സ്വന്തമായിട്ട് കെട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ പഞ്ചായത്ത്? നിലവിലുള്ള പഞ്ചായത്ത് നിൽക്കുന്ന സ്ഥലം, മറ്റ് കൃഷിഭവൻ നിൽക്കുന്ന സ്ഥലം, എല്ലാ സ്ഥലങ്ങളും പഴയ സ്ഥലം തന്നെയാണ്, പുതിയതൊന്നുമില്ല അവിടെ. പഞ്ചായത്ത് റവന്യൂവിലേക്ക് പഞ്ചായത്തിലേക്ക് വരുമാനത്തിന് വേണ്ടി എന്ത് ഇവിടെ വന്നിട്ടുണ്ടെന്നതാണ് എൻ്റെ ചോദ്യം. വല്ല ബിൽഡിംഗ് അവിടെ കിടക്കുന്നത്, കൂറ്റൻ ഒരു ബിൽഡിംഗ് ആയിട്ട് അവിടെ കിടക്കുന്നത്, അതിൻ്റെ വലിയ ഭീമമായ സംഖ്യ ലോൺ എടുത്തിട്ട് അവിടെ കിടക്കുന്നത്. ഞങ്ങളെപ്പോലത്തെ 26 ആൾക്കാർ റൂം എടുത്തിട്ട് അത് വിളിച്ചിട്ട് അതിൻ്റെ പകുതി ക്യാഷ് അടച്ച ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. ഇന്നുവരെ ഞങ്ങൾക്ക് റൂം ഒരു ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല.
ഒരു പഞ്ചായത്ത് ഓഫീസിൽ എ സിറ്റ് റൂമിൽ അവർക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥമാർക്ക് ഇരിക്കാനുള്ള സൗകര്യം മാത്രമല്ലാണ്ട് പഞ്ചായത്തിലേക്ക് വരുമാനം വന്നാൽ പാവപ്പെട്ടവർ ദുരിതരായ രോഗികൾക്കും പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളാത്ത ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കുന്ന പഞ്ചായത്തിന് ഫണ്ട് വേണം. ഈ ഒരു കാര്യം പറയും, പഞ്ചായത്ത് വന്നാൽ പറയും ഫണ്ടില്ല എന്ന് പറയും. പണ്ട് പഞ്ചായത്ത് കണ്ടെത്തണം, പഞ്ചായത്ത് കണ്ടെത്തണം. ഇവിടെ എന്താണ് ഇവിടെ വന്നത്? ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒരു മാർക്കറ്റ് അല്ലാതെ ഇവർക്ക് പറയാൻ വേറെ എന്താ ഉള്ളത്? തൊട്ടപ്പുറത്തും ചാത്തമ്പാൻ പഞ്ചായത്ത്, പെരുവേൽ പഞ്ചായത്ത് ഒന്ന് പോയി നോക്കട്ടല്ലോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ വിട്ടേക്കാം. ഇനി നിങ്ങൾ ആര് ജയിച്ചാലും ഈ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അത് എന്ത് ചെയ്യണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം പന്നിയുടെ കാര്യമാണ്. പന്നി, ഈ പന്നിയുടെ കാര്യം, പന്നി ഇപ്പൊ കഴിഞ്ഞ ഒരു 9 മാസം കൂടെ ഉണ്ടായതല്ല പന്നി. ഇവര് ഭരിക്കുന്ന സമയത്ത് പന്നി ഇവിടെ ഉണ്ട്, ആയിരക്കണക്കിന് പന്നി. ഒരു ഒരു കൊതുകാൾ വാങ്ങിയിട്ട് നേരെ പോയിട്ട് അതിൻ്റെ കമ്പൻ്റെ സ്ഥലത്ത് പോയി ആ കാടെന്ന് വെട്ടിക്കാൻ വരും കഴിഞ്ഞു, കഴിയൂല. അത് നിയമ തടസ്സങ്ങളുണ്ട്. ഗോളി ഓറൻസിൻ്റെ സ്ഥലത്ത് പോയിട്ട് ഞാനൊരു മരം മുറിക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന വെടി വെക്കൂല. അവിടെ അതിന് നിയമ തടസ്സങ്ങളുണ്ട്. ഞാൻ 400 ഏക്കർ പിടിക്കും, ഞാൻ 400 ഏക്കർ വെക്കുന്നത് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പേടിയാണ്. ബെർലം താറ്റും പല്ല അവിടെ ഒരാൾക്ക് കയറാൻ പറ്റുമോ? എന്റെ അറിവ് പ്രകാരം 2.5 ലക്ഷം മാസം ചെലവ് ഇവർക്ക് ഗോഡ് ഓറൻസിൽ വരുന്നുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ആയിട്ടും പഞ്ചായത്ത് ആയിട്ടും കറണ്ട് ബില്ലായിട്ടും വരുന്നുണ്ട്. ഇവരാളെ നിർത്തിയിട്ട് നമ്മൾക്ക് അതിലേക്ക് കയറാൻ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എന്റെ അറിവില്ല അങ്ങോട്ട് കയറാൻ കഴിയൂല. ആരെങ്കിലും പിടിച്ച് 10 കുണ്ടന്മാരെ കയറ്റാൽ അവർക്ക് അതിന്റെ മുകളിൽ നിയമ തടസ്സങ്ങൾ. അവിടെ എല്ലാവരും കേറുന്നുണ്ട്. അതെ, അത് ഞാൻ രണ്ട് കൂട്ടരല്ല, മൂന്നാമത് കൂട്ടരുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനല്ലാണ്ട്, രാഷ്ട്രീയ ലാഭത്തിനല്ലാണ്ട് ഈ കമ്പനി. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഇവിടുത്തെ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായി സംസാരിച്ചു. ഈ മാവൂർപ്പാടത്ത് ഒരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് അവിടെ പശുക്കളെ ആ ഗ്രൗണ്ടിൽ കയറിയിട്ട് അവർക്ക് കളിക്കാൻ കഴിയുന്നില്ല വെച്ചാൽ അവർ ഒന്ന് ഒരു കമ്പിവേലി കെട്ടാൻ ഞങ്ങൾ കെട്ടിക്കോളാം, ഞങ്ങളെ ചെലവിൽ കെട്ടിക്കോളാം, പെർമിഷൻ മേടിച്ചിരുന്നു വെച്ച് എന്നിട്ട് പറഞ്ഞു. ഞാൻ നേരെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് പോയിട്ട് ഞാൻ ഇതിൻ്റെ പെർമിഷൻ ചോദിച്ചു. പറയും രേഖാമൂലം ഞങ്ങളൊന്നും തരൂല, നിങ്ങൾക്ക് വേണേൽ കെട്ടാം, ഏത് സമയത്ത് ആരെ പരാതി വന്നാൽ ഞങ്ങൾ പൊളിക്കും എന്നല്ലാണ്ട് ഞങ്ങൾ രേഖാമൂലം തരൂല. ഇപ്പോഴും എൻ്റെ അറിവ് പ്രകാരം ഈ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ അവിടുത്തെ പാർക്കിംഗിൽ കമ്പനി വിട്ട് കൊടുത്ത സ്ഥലം രേഖാമൂലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തെന്നുള്ളത് എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ഉണ്ടാവില്ല. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം. വികസനം ഷോപ്പിംഗ് കോംപ്ലക്സ് ഞങ്ങൾ ലേലം ചെയ്ത സമയത്ത് ആ സമയത്താണ് നോട്ട് നിരോധനം വരുന്നത്. അതുപോലെ തന്നെ കൊറോണയും വന്നു. ഞങ്ങൾ ശരിക്കും മത്സരിച്ച് വിളിച്ചത് തന്നെയാണ് മാവൂരിൽ നല്ലൊരു വികസനം ഉണ്ടാവും, അതിനനുസരിച്ച് കച്ചവടം നടക്കും എന്നുള്ള നിലക്ക് തന്നെയാണ് ഞങ്ങൾ വിളിച്ചത്. പഞ്ചായത്ത് ഒരിക്കലും ഞങ്ങൾ അടിച്ചേൽപ്പിച്ച് വിളിച്ചതൊന്നും അല്ലല്ലോ. പക്ഷേ അത് ആ പ്രതിസന്ധി കാരണം ഞങ്ങൾക്കതിൻ്റെ പണം അടക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ ഇലക്ഷൻ ഞങ്ങൾ നാമനിർദ്ദേശപത്രിക കൊടുത്തപ്പോൾ മിച്ചാവി ഞാനും അത് അടക്കേണ്ടി വന്നു. പക്ഷേ എനിക്കൊരു ഉറപ്പാണ്, ഈ എളമ്പരം പാലൊക്കെ വന്നു കഴിഞ്ഞാൽ മാവൂർ ബസ് സ്റ്റാൻഡിൽ നല്ല വികസനം ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾക്ക് ലാഭകരമാകും. പിന്നെ പന്നി ശല്യത്തെ പറ്റി ശൈലേഷ് പറഞ്ഞപ്പോഴേ, അതിനുവേണ്ടി പഞ്ചായത്ത് തക്കതായ നടപടി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പന്നിയെ വെടിവെച്ച് കൊന്നു, ഇനിയിപ്പോൾ ഇവിടെയും വെടിവെക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ ശരിക്കും നമ്മൾക്കത് ബോധ്യമായിട്ടുണ്ട്. പിന്നെ അതിന് നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കാനുള്ള നടപടികളും പഞ്ചായത്ത് തലത്തിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓളിയോറൻസിൻ്റെ സ്ഥലം നമ്മൾ കിട്ടില്ല എന്നും നമ്മളെ എൻ്റെ സുഹൃത്ത് വിച്ചാവ് പറഞ്ഞു. പക്ഷേ അവർ നമുക്കൊരു ഗ്രൗണ്ട് തരാമെന്ന് നമുക്ക് സമ്മതം തന്നിട്ടുണ്ട്. അതേതായാലും ഞാനൊരു മെമ്പർ ആവുകയാണെങ്കിൽ എന്തായാലും ആ ഗ്രൗണ്ടിനുള്ള സ്ഥലമെടുപ്പിന് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങും. എന്നെ വിജയിപ്പിച്ചാലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. പരസ്പരം സംസാരിച്ച് പോകണം, നമ്മൾ കുറേ പോകണം. ഇപ്പോൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തീരുമാനിച്ച സമയമുണ്ട് എങ്കിൽ പോലും തിരക്കിനിടയിൽ മാഷും രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ളതും മാവൂർ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ സംസാരിച്ച് ഇനിയുണ്ട്, നമുക്ക് സംസാരിക്കണം, വീണ്ടും കാണണം. നിങ്ങൾ രണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകൾ, സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്കായിട്ട് പരസ്പരം ബന്ധമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നിങ്ങൾ കൈപിടിച്ചിട്ട് അത് പിന്നെ ചിലപ്പം പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ നിയമം തെറ്റിക്കേറിയും. എങ്കിലും രണ്ട് പേർക്കും നല്ലത് വരട്ടെ. വിജയ ആശംസകൾ നേരുന്നു. മാവൂർ മീഡിയ, വീണ്ടും നമ്മൾ കാണും. അടുത്ത ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വരും. ഓക്കെ. മാവൂരിന്റെ മണമുള്ള അലിവിന്റെ ചിരിയുള്ള കൂട്ടായ്മ കൂട്ടുകാരാ, നിന്റെ സ്നേഹത്തിൽ അലിയുന്ന ഹൃദയത്തിൻ നന്മകൾ മാവൂരിനെകിടേണേ എന്നും മാവൂരിനെകിടേണേ.
മാവൂരിന്റെ മണമുള്ള അലിവിന്റെ ചിരിയുള്ള കൂട്ടായ്മ കൂട്ടുകാരാനിന്റെ സ്നേഹത്തിൽ അലിയുന്ന ഹൃദയത്തിൻ നന്മകൾ മാവൂരിനെ ഗിടേണേ എന്നും മാവൂരിനെ ഗിടേണേ. മാവൂരിന്റെ സ്പന്ദന അറിയുന്ന ഒരാൾ, മാവൂർക്കാർക്ക് എല്ലാവരും ചെടിക്കാക്കായിട്ടുള്ള ചെടിക്കാക്കാനോട് ഒരു ചോദ്യം, മാവൂരിലെ ഇപ്പോഴത്തെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാവുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ ഭരണകർത്താക്കൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാര്യം. അപ്പം ഞങ്ങളിപ്പം മാവൂരിനെ പറ്റിയിട്ട് അല്ലെ മാവൂരിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ചെടിക്കാക്കേണ്ട അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ചില മാവൂർ പിന്നെ റോഡാണെങ്കിൽ ആയി, വെള്ളമായി, ഇലക്ട്രിക് ലൈനായി, ലൈൻ കണക്ഷൻ എല്ലോട്ടും കിട്ടി ഏകദേശം. പിന്നെ കൃഷിന്റെ കാര്യത്തിലും അവരെ നാട്ടിൽ കുറെ ആൾക്കാർ പഠിച്ച് കഴിഞ്ഞ് കാത്തിക്കണമല്ലോ ജോലിക്കാർക്ക് ജോലി എടുക്കാൻ വേണ്ടി. മാവൂരാണെങ്കിൽ ഫാക്ടറി ഇല്ല, ഒരു സ്ഥാപനങ്ങളൊന്നുമില്ല, അതിപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവണം. പിന്നെ ഈ പന്നി നശിപ്പിച്ച് ആകെ കൃഷിയാണ് നശിപ്പിക്കുന്നത്. ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ലോൺ വാങ്ങി ആരെങ്കിലുമൊക്കെ ലോൺ വാങ്ങി ഉണ്ടാക്കുന്ന കൃഷികളൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ എന്താ ചെയ്തിരുന്നത്? ഇവിടെ പ്ലാസ്റ്റിക്കൂ ഉണ്ടാക്കി, അപ്പുറത്ത് ഫോൺ ഉണ്ടാക്കി, അപ്പുറത്ത് കാവിത്തുണ്ടാക്കി, ചേമ്പ് ഉണ്ടാക്കി, പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ പിന്നെ കഴുതിച്ചക്കണ്ണി ഒക്കെ നശിപ്പിച്ച് ആകെ പ്രയാസത്തിൽ തന്നെയാണ്. ആ കാര്യത്തിൽ കൃഷിൻ്റെ കാര്യത്തിൽ പല ആൾക്കാരും കഷ്ടപ്പെട്ട് കേട്ടാണ് ഉണ്ടാക്കണത്. അത് കണ്ടില്ല, ഇതൊക്കെ വെയിലൊക്കെ കെട്ടി വെയിലൊക്കെ പൊളിച്ചിട്ട് കയറണേ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചാൽ അത്ര വലിയ അതേമാതിരി വയലിലൊക്കെ കൃഷി കർഷകരുടെ ലോണൊക്കെ വയലിൽ കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഏതായാലും ഞാൻ കൊളിയോറൻസ് നോക്കി പിരിഞ്ഞതിന് ശേഷം ഒരു പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം ഞാൻ ഏകദേശം. പിന്നെ എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എനിക്കാണെങ്കിൽ കൃഷിഭവന്റെ ചെറിയൊരു ഇടവള കൃഷിക്കാരെന്നുള്ളൊരു ചെറിയൊരു ഇതും കിട്ടി, ആദരവും കിട്ടി. പക്ഷേ ഈ കാര്യത്തിൽ പന്നി ഒരു വിഷയമാണ് കൃഷിയിലെ. ഏത് ഭരണം വന്നാലും പന്നിന്റെ കാര്യത്തിൽ ഒരു താല്പര്യം എടുക്കണം. കാട് പിടിച്ചെടുക്കണം. കോളിയോറൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിൽ ഏത് ഭരണം വന്നാലും പിന്നെ ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.